നമസ്കാരം. സുരളിതത്തിൽ ഇന്ന് വരികൾ എഴുതിയിരിക്കുന്നത് ഇന്നത്തെ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന രീതിയിലാണ്. ഈ ഒരു ഓർമ്മകൾ ഞാൻ ഗാനത്തിന് ശേഷം നിങ്ങളോട് പങ്കുവയ്ക്കാം. അതിനു മുൻപായി ഈ ഗാനം ഈണമിട്ടിരിക്കുന്നത് എൻ്റെ അടുത്ത സുഹൃത്തായ നല്ലൊരു ഗായകനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്, മനോജ് പി കമ്മത്ത് എന്ന തൃശൂർ മാതൃഭൂമി ക്ലബ് എഫ് എമ്മിലെ പ്രോഗ്രാം ഹെഡ് ആയി ഇപ്പോൾ ജോലി ചെയ്യുന്ന എൻ്റെ അടുത്ത സുഹൃത്താണ്. മനോജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണോ ഗായകനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇതിന് രണ്ടിനെയും കൂട്ടി ഇണക്കി 20 വർഷമായി ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ 5 വർഷത്തെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടായിരുന്നു. സംഗീതത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഈ മൗനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഗാനം കേൾക്കുവാനും എനിക്ക് ഇടവന്നു. അതായത് കുത്താമ്പുള്ളിയിലെ പഴശ്ശിരാജ സ്കൂളിൽ അവിടെ ഒരു ചടങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടപ്പോഴും ഇദ്ദേഹം ഇപ്പോഴും കലയെ നശിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തിരിച്ചറിവായിരുന്നു എനിക്ക്. ആ ഗാനത്തിന് അകമ്പടി എന്നോണം മനോജിനോട് ഞാൻ ഈ ഗാനത്തിനെ അയച്ചിട്ട് ഈണമിടാൻ പറഞ്ഞ് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഈണത്തെ, വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഈണത്തെ പാടിയിരിക്കുന്നത് മനോജിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ദിവ്യ മനോജാണ്. ദിവ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട്ടുകാരിയാണ് എന്ന് ആദ്യം ഞാൻ എടുത്ത് പറയും. അതിനോടൊപ്പം തന്നെ അവർ ഏകദേശം 1500 വേദികളിൽ കലാപ്രകടനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല യേശുദാസ് സാറിൻ്റെ തരംഗിണിയുടെ ആൽബത്തിൽ പാടിയതടക്കം നിരവധി ഗായകരുടെ ഏകദേശം 100 ആൽബങ്ങളിൽ ഇവർ പാടിയിട്ടുണ്ട്. അപ്പോൾ മനോജിനെയും ദിവ്യയെയും ദമ്പതി സമേതരായി ഉൾപ്പെടുത്തിയതിലൂടെ ഈ സുരളിതത്തിനും വ്യത്യസ്തമായിട്ടുള്ളൊരു നിറം കൈവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗാനം നിങ്ങൾ കേൾക്കുക, ബാക്കി ഞാൻ ഗാനത്തിന് ശേഷം നിങ്ങളോട് സംസാരിക്കാം. ചോറും ചൂടും മറിയുന്നു ഈ മണ്ണിന്റെ ചലനത്തിൻ കൂടെ, പുതുമഴതൻ കുളിരേറ്റു പറക്കുന്ന ഓർമ്മകൾ വീണ്ടും ചോറും ചൂടും മറിയുന്നു ഈ മണ്ണിന്റെ ചലനത്തിൻ കൂടെ. ഈ ഗാനം നിങ്ങൾ കേട്ടു. ഈ ഗാനത്തിൻ്റെ രചനയെക്കുറിച്ച് 2 വാക്ക്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലാണ് നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയ പ്രളയം കടന്നു വന്നത്. അങ്ങനെ അന്ന് നമ്മൾ സഹജീവികളെ എല്ലാവരെയും വേണ്ട രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നൽകി നമ്മൾ സഹായിച്ചതിലൂടെയാണ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഒരു ഓർമ്മകളെ ഉണർത്തുന്ന രീതിയിൽ, ആ ഒരു ദുഃഖത്തിനെ ഉണർത്തുന്ന രീതിയിലാണ് ഈ വരികൾ എഴുതിയതെങ്കിലും ഇതിൻ്റെ ഈണവും കൂടെ ചേർന്ന് വരുമ്പോൾ ഇതൊരു
നമ്മുടെ ഒരു സമാശ്വാസത്തിനുള്ള ഒരു ഈണമായിട്ട് ഞാൻ കാണുകയാണ്. ഈ ഒരു ഗാനം അങ്ങനെ നമ്മളെ എന്നും ഈ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ സഹജീവികളോടുള്ള ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. വീണ്ടും കാണാം.